ഹായ് ഫ്രണ്ട്സ്, പി എസ് സി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് കേരള വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, അതോടൊപ്പം കമൻറ്റും ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഫസ്റ്റത്തെ പോയിന്റ്, കേരളത്തിൽ വിദ്യാഭ്യാസ നിയമം പ്രാബല്യത്തിൽ വന്നത്. കേരളത്തിൽ വിദ്യാഭ്യാസ നിയമം പ്രാബല്യത്തിൽ വന്നത് 1959 ജൂൺ 1. 1959 ജൂൺ 1 കേരളത്തിൽ വിദ്യാഭ്യാസ നിയമം പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത്. സമ്പൂർണ്ണ സാക്ഷരത പദ്ധതിക്ക് കേരള സർക്കാർ നൽകിയ പേര്, സമ്പൂർണ്ണ സാക്ഷരത പദ്ധതിക്ക് കേരള സർക്കാർ നൽകിയ പേരാണ് അക്ഷര കേരളം. അക്ഷര കേരളമാണ് സമ്പൂർണ്ണ സാക്ഷരത പദ്ധതിക്ക് കേരള സർക്കാർ നൽകിയിട്ടുള്ള പേര്. കേരളത്തിൽ ആദ്യ SSLC പരീക്ഷ നടന്ന വർഷം, കേരളത്തിൽ ആദ്യ SSLC പരീക്ഷ നടന്ന വർഷം 1952 മാർച്ച്. 1952 മാർച്ചിനാണ് കേരളത്തിൽ ആദ്യ SSLC പരീക്ഷ നടന്ന വർഷം. കേരളത്തിൽ ആദ്യ SSLC പരീക്ഷ നടന്നിട്ടുള്ള വർഷമാണ് 1952 മാർച്ച്. SSLC പരീക്ഷയുടെ മുൻകാല പേര്, SSLC പരീക്ഷയുടെ മുൻകാല പേരാണ് ESLC. ESLC ആണ് SSLC മുൻകാല പേര്. കേരളത്തിലെ ആദ്യ IIT സ്ഥാപിതമായത്, കേരളത്തിൽ ആദ്യ IIT സ്ഥാപിതമായത് പാലക്കാട്. പാലക്കാടിലാണ് കേരളത്തിൽ ആദ്യ IIT സ്ഥാപിതമായത്. കേരളത്തിൽ ആദ്യ IIT സ്ഥാപിതമായത് പാലക്കാടാണ്. IIT പ്രവർത്തനം ആരംഭിച്ചത് 2015 ഓഗസ്റ്റ് 3 2015 ഓഗസ്റ്റ് 3 ഐ ഐ ടി പ്രവർത്തനം ആരംഭിച്ചത് എപ്പോഴാണ്? 2015 ഓഗസ്റ്റ് 3. രാജ്യത്തെ ആദ്യത്തെ സാക്ഷരത പഞ്ചായത്താണ് ശ്രീകണ്ഠാപുരം. കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠാപുരമാണ് രാജ്യത്തെ ആദ്യത്തെ സാക്ഷരത പഞ്ചായത്ത്. ഇന്ത്യയിലെ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ സംസ്ഥാനം. ഇന്ത്യയിലെ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ സംസ്ഥാനമാണ് കേരളം. 2016 ജനുവരി 13 കേരളം ഇന്ത്യയിലെ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ സംസ്ഥാനമായിട്ടുള്ളത്. ഓക്കെ, സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരം, സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരമാണ് കോട്ടയം. കോട്ടയം സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരമാണ്. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല, സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ ജില്ല എറണാകുളം. എറണാകുളമാണ് സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ ജില്ല. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരം ഏതാണെന്ന് ചോദിച്ചാൽ കോട്ടയമാണ്. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ എറണാകുളമാണ്. രണ്ട് മാറിപ്പോരുത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യ ജെൻഡർ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെട്ട സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യ ജെൻഡർ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെട്ട സംസ്ഥാനമാണ് കേരളം. കേരളത്താണ് ഇന്ത്യയിലെ ആദ്യ ജെൻഡർ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെട്ട സംസ്ഥാനം. എവിടെയാണ്? കേരളത്തിലാണ് ഇന്ത്യയിലെ ആദ്യ ജെൻഡർ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെട്ട സംസ്ഥാനം. കേരളത്തിലെ ആദ്യത്തെ സ്വാശ്രയ സർവകലാശാല, കേരളത്തിലെ ആദ്യത്തെ സ്വാശ്രയ സർവകലാശാലയാണ് നാഷണൽ യൂണിവേഴ്സിറ്റി ഫോർ അഡ്വാൻസ് ലീഗൽ സ്റ്റഡീസ്. നാഷണൽ യൂണിവേഴ്സിറ്റി ഫോർ അഡ്വാൻസ് ലീഗൽ സ്റ്റഡീസ് ആണ് കേരളത്തിലെ ആദ്യത്തെ സ്വാശ്രയ സർവകലാശാല. ഓക്കെ, ഏതാണ് കേരളത്തിലെ ആദ്യത്തെ സ്വാശ്രയ സർവകലാശാല? നാഷണൽ യൂണിവേഴ്സിറ്റി ഫോർ അഡ്വാൻസ് ലീഗൽ സ്റ്റഡീസ് NUALS ആണ് കേരളത്തിലെ ആദ്യത്തെ സ്വാശ്രയ സർവകലാശാല. നാഷണൽ യൂണിവേഴ്സിറ്റി ഫോർ അഡ്വാൻസ് ലീഗൽ സ്റ്റഡീസിൻ്റെ ചാൻസലർ, നാഷണൽ യൂണിവേഴ്സിറ്റി ഫോർ അഡ്വാൻസ് ലീഗൽ സ്റ്റഡീസിൻ്റെ ചാൻസലറാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് നാഷണൽ യൂണിവേഴ്സിറ്റി ഫോർ അഡ്വാൻസ് ലീഗൽ സ്റ്റഡീസിൻ്റെ ചാൻസലർ. കേരളത്തിലെ ആദ്യ നിയമ സർവകലാശാലയായ നാഷണൽ യൂണിവേഴ്സിറ്റി ഫോർ അഡ്വാൻസ് ലീഗൽ സ്റ്റഡീസിൻ്റെ ആസ്ഥാനം. കേരളത്തിലെ ആദ്യ നിയമ സർവകലാശാലയായ നാഷണൽ യൂണിവേഴ്സിറ്റി ഫോർ അഡ്വാൻസ് ലീഗൽ സ്റ്റഡീസിൻ്റെ ആസ്ഥാനമാണ് കളമശ്ശേരി. കളമശ്ശേരിയിലാണ് കേരളത്തിലെ ആദ്യത്തെ നിയമ സർവകലാശാലയായ NUALS ആസ്ഥാനം. സാക്ഷരത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ
സംസ്ഥാനം. സാക്ഷരത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം. 1991 കേരളത്തിലാണ് സാക്ഷരത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. കേരളത്തിൽ സൈനിക് സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം. കേരളത്തിൽ സൈനിക് സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കഴക്കൂട്ടം. തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്താണ് കേരളത്തിൽ സൈനിക് സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം. കേരളത്തിൽ ഗ്രേഡിംഗ് സമ്പ്രദായം നിലവിൽ വന്ന വർഷം. കേരളത്തിൽ ഗ്രേഡിംഗ് സമ്പ്രദായം നിലവിൽ വന്ന വർഷം 2005. 2005 കേരളത്തിൽ ഗ്രേഡിംഗ് സമ്പ്രദായം നിലവിൽ വന്നിട്ടുള്ള വർഷം. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ പ്രോ ചാൻസലർ ആരാണ്? കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ പ്രോ ചാൻസലറാണ് കൃഷിമന്ത്രി. കൃഷിമന്ത്രിയാണ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ പ്രോ ചാൻസലർ. കേരളത്തിലെ ആദ്യ സർവകലാശാല. കേരളത്തിലെ ആദ്യ സർവകലാശാലയാണ് കേരള സർവകലാശാല. കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ്? കേരള സർവകലാശാലയാണ്. കേരള സർവകലാശാലയുടെ ആദ്യ പേര്, കേരള സർവകലാശാലയുടെ ആദ്യ പേരാണ് തിരുവിതാംകൂർ സർവകലാശാല. തിരുവിതാംകൂർ സർവകലാശാല എന്നതാണ് കേരള സർവകലാശാലയുടെ ആദ്യ പേര്. തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ, തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലറാണ് സർ സി പി രാമസ്വാമി അയ്യർ. ആരാണ്? സർ സി പി രാമസ്വാമി അയ്യറാണ് തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ. കേരളത്തിലെ ആദ്യത്തെ സർവകലാശാലയാണ് കേരള സർവകലാശാല. കേരള സർവകലാശാലയുടെ ആദ്യത്തെ പേരാണ് തിരുവിതാംകൂർ സർവകലാശാല. തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലറാണ് സർ സി പി രാമസ്വാമി അയ്യർ. തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിതമായ വർഷം. തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിതമായിട്ടുള്ള വർഷമാണ് 1937. 1937 തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിതമായിട്ടുള്ള വർഷം. തിരുവിതാംകൂർ സർവകലാശാല കേരള സർവകലാശാലയായ വർഷം. തിരുവിതാംകൂർ സർവകലാശാല കേരള സർവകലാശാലയാക്കിയിട്ടുള്ള വർഷമാണ് 1957. തിരുവിതാംകൂർ സർവകലാശാല കേരള സർവകലാശാലയായ വർഷമാണ് 1957. തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിതമായിട്ടുള്ളത് 1937. തിരുവിതാംകൂർ സർവകലാശാല കേരള സർവകലാശാലയാക്കിയിട്ടുള്ള വർഷമാണ് 1957. രണ്ടു മാറിപ്പോയത് കേട്ടോ, നന്നായി പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലറാണ് ആര്? ജോൺ മത്തായി. കേരള സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലറാണ് ജോൺ മത്തായി. തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ആരാണ്? സർ സി പി രാമസ്വാമി അയ്യറാണ്. കേരള സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലറാണ് ജോൺ മത്തായി. ഓക്കെ, ജോൺ മത്തായാണ് കേരള സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ. കേരള സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? കേരള സർവകലാശാലയുടെ ആസ്ഥാനമാണ് തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് കേരള സർവകലാശാലയുടെ ആസ്ഥാനം. ഹായ് ഫ്രണ്ട്സ്, അടുത്ത ക്ലാസ്സിൽ കേരള വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ടുള്ള കൂടുതൽ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് പഠിക്കാം. ഇതുവരെ പഠിച്ച ഓരോ ക്വസ്റ്റ്യൻ ആൻസറും വ്യക്തമായി പഠിച്ചിരിക്കുക കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക, അതോടൊപ്പം ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. എൻ്റെ ക്ലാസ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ എന്നെ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. താങ്ക് യു ഫ്രണ്ട്സ്.